അർജന്റീനയുടെ ഫാനാണ് സൽമാൻ. ഏതിന്റെ ഫാനാ? അർജന്റീന ജയിക്കൂല വേൾഡ് കപ്പില്? ജയിക്കും ഈ വേൾഡ് കപ്പില്. കേരളത്തിലും കേരളത്തിന്റെ പുറത്തേക്കും ഒരുപാട് പേരിലേക്ക് എത്തിയ ഒരാളാണ് നമ്മുടെ ഒപ്പം ഇന്നൊപ്പം ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, മുഖമൊന്ന് കണ്ടാൽ മാത്രം മതി, മുഖം കാണണ്ട. ഇന്ന് കേരളത്തിൽ സൽമാൻ എന്ന് പറഞ്ഞാൽ ഒരു മുഖം മാത്രമാണ് ആളുകളുടെ മനസ്സിൽ ഹൃദയത്തിൽ തെളിയുള്ളൂ. ആ ആളെയാണ് നമുക്ക് ഇന്ന് കിട്ടിയണത്. ഇരിക്കണ കണ്ട സൽമാൻ ഭായ്. ഏറെ സന്തോഷമുണ്ട് കേട്ടോ, കാരണം ഒരുപാട് കാണാൻ കൊതിച്ചതാണ്. ഇന്ന് ഈ സൽമാൻ ഭായ് വരണമെന്ന് എൻ്റെ മാത്രം ആവശ്യമല്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തിനാണ് സൽമാൻ ഭായ് ഇവിടെ വന്നേക്കണത് എന്നുള്ളത്. കാരണം അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സൽമാന് വീട്ടിൽ 10 മക്കളാണ്. ആ 10 മക്കളിൽ 9-ാമത്തെ ആളാണ് സൽമാൻ ഭായ് അല്ലേ. ഈ അതിന് മുമ്പുള്ള ഒരു ചേട്ടനാണ് ഈ ഇരിക്കുന്നത്. എന്താ പേര്? റഷീദ്. ഇത് ഇവരുടെ നാട്ടുകാരാണ് അല്ലേ. നിങ്ങളുടെ ഒപ്പാണ് പലപ്പോഴും പല ഉദ്ഘാടനങ്ങൾക്കും സൽമാൻ യാത്ര പോകുന്നത്. ഇന്ന് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് മാറി. ഒരു പക്ഷേ ഫുട്ബോൾ കളിയിൽ ഒന്നല്ലെങ്കിൽ ഗോളി നിൽക്കുക, അല്ലെങ്കിൽ ബാക്ക് കളിക്കുക, വിങ് കളിക്കുക, ഗോളടിക്കുക, അങ്ങനെയാണ് പലരും ഫുട്ബോൾ കളിയിൽ പ്രശസ്തമായേക്കുന്നത്. പക്ഷേ സൽമാൻ പ്രശസ്തമായത് അങ്ങനെ ഒന്നുമല്ല, ഒരു നാട്ടുകാരുടെ, ഒരു ഫാമിലിയുടെ. ഇപ്പം ആദ്യം എല്ലാവരും ഏറ്റെടുത്ത അങ്ങനെയായിരുന്നു അല്ലേ, ഒരു ഫാമിലി, നിങ്ങളുടെ നാട്ടുകാർ. ഇപ്പം നാട്ടുകാരനെ കയ്യിൽ നിന്ന് പോയിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും സൽമാനെ ഏറ്റെടുത്തു അല്ലേ. സൽമാൻ വരാൻ വേണ്ടി ഞാൻ ഉള്ളൊരു സത്യം പറയാലോ, സൽമാൻ ഞങ്ങള് ഒരു VPL ഇന്റർലാൻഡ് ഒരു VPL വയ്ക്കാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിൽക്കണതാ. അപ്പൊ അതിനൊരു ഗസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ സൽമാൻ വേണമെന്നാണ് നിർബന്ധം. ഞങ്ങളുടെ നാട് മൊത്തം സൽമാനെയാണ് ആവശ്യപ്പെട്ടത്, ഈ ഇരിക്കുന്ന സൽമാനെ. അപ്പൊ നമ്മള് ഈ സൽമാനെ വെച്ചിട്ടാണ് ഈ VPL ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ ഫുട്ബോൾ കളി ഉദ്ഘാടനം ചെയ്യുന്നത്. മാത്രമല്ല സൽമാനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുതിരപ്പുറത്ത് നിന്ന് സൽമാനെ കയറ്റും. കയറണ്ടേ കുതിരനെ? നമ്മുടെ ജാക്കിയുടെ പുറത്ത് കേറൂലേ സൽമാനെ? അർജന്റീനയുടെ ഫാനാണ്, വേൾഡ് കപ്പില് ഇവര് പറയണം തോക്കു എന്ന് പറഞ്ഞാൽ സൽമാൻ അപ്പൊ ചൂടാവും. സമ്മതിക്കോ? തോക്കോ അർജന്റീന ജയിക്കുന്നാണ് സൽമാൻ പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും അർജന്റീന ജയിക്കും. സൽമാൻ എവിടെ വെക്കുന്നു അവിടെയാണ് നമ്മളൊക്കെ. വേൾഡ് കപ്പിന് പോകുമ്പോ ഒരുപാട് ജനങ്ങൾ നിക്കുന്നുണ്ടാവും. അപ്പൊ ഞങ്ങളൊക്കെ പോണുണ്ട്, പോകുമ്പോ ടിക്കറ്റ് ബുക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബൂട്ട് കെട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ സൽമാനെ TV കേരളത്തിൽ നിന്ന് കാണാൻ കൊതിക്കാണ്. അപ്പൊ അടിപൊളിയാക്കണം. നമ്മുടെ കേരളത്തിന്റെ പേര് ഈ തവണ അറിയപ്പെടുന്നത് IM വിജയന്റെയും സൽമാന്റെ ഒപ്പാണ് അല്ലേ. അല്ല മക്കളെ, എല്ലാവരും കട്ട ഫാൻസാണ് സൽമാന്റെ. അപ്പൊ ഇനി നമുക്ക് സൽമാനെ കുതിരപ്പുറത്ത് കയറ്റാനുണ്ട്. കുതിരപ്പുറത്ത് കയറ്റിനേക്കായി മുമ്പ് നമ്മുടെ വാഹനത്തിൽ നമ്മുടെ നാട്ടിലൂടെ സൽമാൻ ഇങ്ങനെ കൈയൊക്കെ വീശി ഞങ്ങൾ കാണല്ലേ കുട്ടികൾ, അതുപോലെ ഒന്ന് പോകണം. നമുക്കിനി അങ്ങോട്ട് പോകാം. അവസാനം നമ്മൾ ഈ കുതിരപ്പുറത്ത് ഒന്ന് കയറ്റണ്ട് ഇട്ട സൽമാനെ, അതും നമ്മളൊന്ന് കാണാൻ വേണം. കുത്തൂല പറക്കണം സൽമാൻ ചോദിച്ചാൽ. കുതിരയുടെ പുറത്ത് ടിപ്പു സുൽത്താനായിട്ട് ഇരിക്കൂലേ, ടിപ്പു സുൽത്താനായിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ കൂടെ ഇന്ന് പോകും.
സൽമാൻ കുതിരപ്പുറത്ത് കയറ്റാണ് ആഗ്രഹം. നമ്മൾ കുതിരേനെ റെഡിയാക്കിയിട്ടുണ്ട്. സൽമാനെ കയറാല്ലേ? ഏ, കുതിരപ്പുറത്താണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ജനങ്ങളുടെ അടുത്തേക്ക് എല്ലാം പോകുന്നത്. ഒന്ന് പിടിച്ചോ, പിടിച്ചോ എടുത്തോട്ടോ. നമ്മൾ സൽമാൻ കുതിരപ്പുറത്ത് ഇത് കയറാണ്. എങ്ങനെയുണ്ട് സൽമാനെ? അടിപൊളിയാണ്? പറക്കാം നമുക്ക്. അടിപൊളിയല്ലേ? അർജന്റീനയുടെ ഫാനാണ് സൽമാനെ. ഏതിന്റെ ഫാനാ? അർജന്റീന ജയിക്കൂല വേൾഡ് കപ്പില്? ജയിക്കും. ഈ വേൾഡ് കപ്പില്, ഈ വേൾഡ് കപ്പില് സൽമാൻ പോണില്ല ഖത്തറിലേക്ക്? പോണത് അർജന്റീന ഫാനായിട്ടാണ് ബൂട്ടണിഞ്ഞല്ല പോകുന്നത്. ഇൻഷാല്ലാ നമുക്ക് എവിടെ കാണാം? ആരാ മെസ്സി അല്ലേ ക്യാപ്റ്റൻ? മെസ്സിനെ കാണൂലേ? സംസാരിക്കൂലേ? എല്ലാവർക്കും ഒരു കൈയടി കൊടുത്തേ സൽമാൻ.
ഇതുവരെയും ഞങ്ങളോട് സഹകരിച്ച സൽമാന് ഒരുപാട് നന്ദി. ഇനി നമുക്ക് വേൾഡ് കപ്പിൽ കാണാം. അർജന്റീന വിജയിക്കുക തന്നെ ചെയ്യട്ടെ. ജയിക്കണ്ടേ? ജയിക്കണം. മെസ്സിയുടെ ആളാണ്. എന്തായാലും നല്ല രീതിയിൽ വേൾഡ് കപ്പിലേക്ക് എത്തിച്ചേരാ എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സൽമാൻ.